ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ ജംഗ്ഷനോടടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു എസ് യു വി കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ബൈക്കും മറ്റുമുള്ളവർക്ക് അതും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി ഉണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ തീർത്ത ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്ന വാളിലായി ലാട്രൈ സ്റ്റോൺ കൊണ്ടുള്ള നല്ലൊരു വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന വാൾപേപ്പറിന്റെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മൾട്ടിവുഡ് കൊണ്ട് മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 8-സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഇരുവശങ്ങളിലായും വെന്റിലേഷനും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെ മൾട്ടിവുഡിൽ തീർത്ത കബോർഡ് വർക്കുകളും ബാക്ക്ഗ്രൗണ്ടായി മനോഹരമായൊരു ടെക്സ്ചർ വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹിൻഡ്വേർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചനിലേക്കാണ്. നല്ലൊരു എലഗന്റ് ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ കിച്ചനിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകളും നിറയെ സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈൽസ് ആണ് ഇവിടുന്ന് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമേ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല വേണമെങ്കിൽ നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ വീടിന്റെ ബെഡ്റൂമിന് വരുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനുകൾ കൊടുത്തുകൊണ്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിലുള്ളത്. താഴെയും മുകളിലുമായി ഡ്രോയറുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി നമുക്ക് ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഹിൻഡ്വേർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെ ഇൻവെർട്ടർ മറ്റും വെക്കാനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ വെന്റിലേഷനുകളൊക്കെ നൽകിയിരിക്കുന്നത്.
ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി നമുക്കിവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നതും കാണാം. വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ അപ്പർ ലിവിംഗ് ഏരിയയിലും സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഷീറ്റുകൾ ഉപയോഗിക്കാതെ കോൺക്രീറ്റ് വാർക്കയിൽ തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 10.5 അടിയോളം വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. രണ്ട് പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ വരുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നേരത്തെ കണ്ട റൂമിലേതുപോലെ തന്നെ ഇവിടെയും രണ്ട് പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാനാവുന്നുണ്ട്. തീർച്ചയായും ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഒത്തിരി വലിയ ബാൽക്കണി അല്ലെങ്കിൽ പോലും ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നുചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കാണ്. വീതി കുറച്ച് അല്പം നീളം കൂട്ടിയാണ് ഇവിടെ മെയിൻ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു സീലിംഗ് വർക്കും ഈ വീടിന്റെ ബാൽക്കണിയിൽ നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.